കൃത്യമായ സമയത്ത് കൃത്യമായ നടപടികൾ കൈക്കൊണ്ടതുമൂലം കോവിഡ് പ്രതിരോധത്തിൽ നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത്. രാജ്യത്ത് കൊൽക്കത്തയിലും മുംബൈയിലും നോയിഡയിലും 3 വലിയ ലാബുകൾ ഉദ്ഘാടനം ചെയ്യുകയാണ് അദ്ദേഹം ഇങ്ങനെ അവകാശപ്പെട്ടത്. ഈ വാക്കുകളെ വസ്തുതാപരമായി അപഗ്രഥിക്കാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. ലോകത്ത് കോവിഡ് ബാധിതർ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ 3 സ്ഥാനത്താണ് ഇന്ന് ഇന്ത്യ, യുഎസിനും ബ്രസീലിനും ശേഷം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇന്ത്യയിൽ ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 50,000-ലധികം കേസുകളാണ്. കഴിഞ്ഞ 4 ദിവസമായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 700-ലധികം മരണമാണ്. അതിനു മുമ്പ് ഒരു ദിവസം 1,000-ന് മുകളിലേക്കും മരണങ്ങൾ കടന്നു. ഇന്നലെ കോവിഡ് കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത അമേരിക്കയിൽ അത് 55,000 ആയിരുന്നുവെങ്കിൽ അതിനേക്കാൾ 5,000 കേസുകൾ മാത്രം കുറവായിരുന്നു ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ലോകത്ത് കോവിഡ് ഏറ്റവും മോശമായി ബാധിച്ച 10 രാജ്യങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് കോവിഡ് കേസുകൾ ഏറ്റവും വേഗത്തിൽ വർദ്ധിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത അമേരിക്കയിൽ കോവിഡ് കേസുകളുടെ എണ്ണം ഇരട്ടിക്കാൻ വേണ്ടത് 40 ദിവസമാണ്. ബ്രസീലിൽ അത് 36. എന്നാൽ ഇന്ത്യയിലാകട്ടെ ഇതിന് കേവലം 19 ദിവസം മാത്രമാണ് വേണ്ടത്. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കാണേണ്ടത്. നേരത്തെ 12 ദിവസം കൊണ്ട് മഹാഭാരത യുദ്ധം ജയിച്ചതുപോലെ 21 ദിവസം കൊണ്ട് കൊറോണയ്ക്കെതിരായ യുദ്ധവും ജയിക്കാമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ മറ്റൊരു വാചാടോപമായി മാത്രമേ ഈ വാക്കുകളെയും നമുക്ക് കാണാൻ സാധിക്കൂ. ഇതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ സമയത്തെ കൃത്യമായ ഇടപെടൽ എന്ന കാര്യവും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളും ലോക്ക്ഡൗണിനെക്കുറിച്ച് ആലോചിക്കുകയോ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് നടപ്പിലാക്കുകയോ ചെയ്തതിനു ശേഷം മാത്രമാണ് ഇന്ത്യയിൽ ഒട്ടാകെ ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. അതുതന്നെ എത്രമാത്രം ആസൂത്രണമില്ലാതെയാണ് നടപ്പാക്കിയതെന്ന് അതിനുശേഷമുണ്ടായ കൂട്ടപലായനം നമുക്ക് കാണിച്ചു തന്നു. കോവിഡിനെ അതിജീവിക്കാനായി കേന്ദ്ര ധനമന്ത്രി പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജിൻ്റെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. 20,00,000 കോടിയുടേതായി പ്രഖ്യാപിച്ച ഈ സാമ്പത്തിക പാക്കേജിൽ പലതും അതിന് മുൻപ് പ്രഖ്യാപിച്ച ബജറ്റിൽ ഉണ്ടായിരുന്നവയായിരുന്നുവെന്നും 3.5-5.5 ലക്ഷം കോടിയുടെ വരെ പ്രൊജക്റ്റുകൾ മാത്രമേ പുതിയതായിട്ടുള്ളൂവെന്നും GDPയുടെ 10% ഉണ്ടെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച പാക്കേജ് 1% മാത്രമേ ഉള്ളൂവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചുകൊണ്ടും സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ടും കോവിഡ് പ്രതിരോധത്തിൻ്റെ ആദ്യ നാളുകളിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ടിരുന്നുവെങ്കിലും പിന്നീട് കോവിഡ് പ്രതിരോധം എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ചുമതലയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ICMRഉമൊക്കെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയിട്ട് ആഴ്ചകളാകുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ യാതൊരു ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും കോവിഡ് പ്രതിരോധത്തിൽ ഇപ്പോൾ കാണാനാകുന്നില്ല. കോവിഡ് പ്രതിരോധത്തിൽ നമ്മുടെ രാജ്യം മികച്ചു നിൽക്കുന്നുവെന്നും മറ്റുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാവുന്നുവെന്നുമൊക്കെ പ്രസംഗങ്ങളിലൂടെ ആവർത്തിക്കുന്നതിനപ്പുറം ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളാനാണ് കേന്ദ്രം ഈ സമയം ശ്രമിക്കേണ്ടത്. മറിച്ച് ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ രാജ്യത്ത് കൊറോണ കൈവിട്ടു പോവുക തന്നെയാണ് ചെയ്യുക.